ഇനി പാർട്ട് മൂന്നിലേക്ക് കിടക്കാം. ഒരു ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട് 76 into 24. ഇവിടെ സംഖ്യകളിലോ യൂണിറ്റ് പ്ലേസിലെ നമ്പറിലോ ടെൻത്ത് പ്ലേസിലെ നമ്പർ തമ്മിലോ ഒന്നും ബന്ധമില്ല. അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് വിത്തിൻ സെക്കൻഡ് കൊണ്ട് നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ സാധ്യമാക്കാം എന്നാണ് നമ്മൾ നോക്കുന്നത്. അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യാം? ഇതാണല്ലോ ക്വസ്റ്റ്യൻ 76 into 24 ഈക്വൽ. ആദ്യം നിങ്ങൾ ഒരു 3 സ്പേസ് ഇങ്ങനെ അവിടെ ഇട്ട് വെക്കുക. ഓക്കെ, ഇനി ഒന്നാമത്തെ സ്റ്റെപ്പില് ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. സെക്കൻഡ് പ്ലേസിലെ നമ്പറുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. 7 2 14, അത് ഞാൻ ഇവിടെ എഴുതി. ഒന്നാമത്തെ ഡാഷ് ഇട്ട സ്ഥലത്ത് ഞാൻ എഴുതി. രണ്ടാമത് ഈ 6 ഉം 4 ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. 6 4 24, പക്ഷേ നമ്മൾ 24 4 മാത്രം എഴുതുന്നുള്ളൂ, 2 അവിടെ റിമൈൻഡർ ആയിട്ട് റിമൈനിങ് ആയിട്ടാണ് നിൽക്കട്ടെ, 2 ആയിട്ട്. ഓക്കെ, ഇവിടെ 2 റിമൈനിങ് ഉണ്ട്, 24 4 എഴുതി. ഇനി അടുത്ത സ്റ്റെപ്പിൽ ഇവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. 6 into 2 എത്ര കിട്ടും? 6 into 2 12. ഓക്കെ, ദെൻ അടുത്തത് 7 into 4 28. ഓക്കെ, എന്നിട്ട് ഇവ രണ്ടും തമ്മിൽ ആഡ് ചെയ്യാം, നമുക്ക് എത്ര കിട്ടും? 2 8 10 40 കിട്ടും. ഓക്കെ, 40. ഈ 40 കൂടെ നമുക്ക് റിമൈനിങ് ആയിട്ടുള്ളത് ആഡ് ചെയ്യണം. അപ്പോൾ 40 കൂടെ ആഡ് ചെയ്യുമ്പോൾ 2 എന്ന് എഴുതി, 2 ആഡ് ചെയ്യുമ്പോൾ 42 എന്നായി. അപ്പോഴും നമ്മൾ അതിൻ്റെ 2 ആണ് എഴുതിയുള്ളൂ, റിമൈനിങ് വീണ്ടും എന്തുണ്ട്? 4 ഉണ്ട്. ആ 4 നമ്മൾ ഇവിടെ 14 നമുക്ക് കിട്ടിയിട്ടുണ്ട്, അതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ എത്രയായി? 18 ഉണ്ടോ? 18 2 4, അതായത് 1824 ആവും അതിൻ്റെ ആൻസർ. മനസ്സിലായോ? ഒന്നാമത്തെ സ്റ്റെപ്പിൽ യൂണിറ്റ് പ്ലേസുകൾ തമ്മിൽ, ഫസ്റ്റ് സ്റ്റെപ്പ് ഇതല്ലേ, സെക്കൻഡ് പ്ലേസിൽ ടെൻത്ത് പ്ലേസിലെ നമ്പറുകൾ തമ്മിൽ ആഡ് ചെയ്തു. 7 into 2 14, അത് അവിടെ എഴുതി വെച്ചു. രണ്ടാമത്തെ ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ യൂണിറ്റ് പ്ലേസുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. 6 2 4 24 റിമൈനിങ് 2. ഇനിയോ 6 2 12 പ്ലസ് 7 4 28 ചെയ്യുമ്പോൾ 14 കിട്ടി. ആ 14 കൂടെ റിമൈനിങ് ആയിട്ടുള്ള 2 ആഡ് ചെയ്യുക, അപ്പോൾ 42 ആയി. വീണ്ടും നമുക്ക് റിമൈനിങ് ഉണ്ട്, 4 ആണ് റിമൈനിങ്. ആ 4 ഈ മൂന്നാമത്തെ നമ്പറുമായിട്ട് ആഡ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? 8824. ഇതാണ് ഇതിൻ്റെ ആൻസർ വരിക. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കാൽക്കുലേറ്റർ വെച്ച് നോക്കൂ, 1824 നിങ്ങൾക്ക് കിട്ടും. ഒന്നുകൂടി നോക്കാം, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അടുത്ത ക്വസ്റ്റ്യനുകൾ നോക്കാം, എന്നാൽ നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലാക്കാൻ പറ്റും. 25 into 75. ഓക്കെ, നമ്മൾ പറഞ്ഞു ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം? ഈ 3 വരെ ഇവിടെ ഞാൻ ഇട്ട് വെച്ചിട്ടോ, 2 14. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പിൽ 5 5 25, വീണ്ടും റിമൈനിങ് 2. ഓക്കെ, ഇനി അടുത്തതിലുണ്ടാവും 5 into 7 35, 2 into 5 10. തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 45 കൂടെ എന്തും ആഡ് ചെയ്യണം. ഈ 2 കൂടെ ആഡ് ചെയ്യുമ്പോൾ ഇവിടെ 47, റിമൈനിങ് 4 ഉണ്ടോ. ഇനി ഈ 14 കൂടെ 4 ആഡ് ചെയ്യണം, അപ്പൊ 18 7 5 ഉണ്ടോ, 1875 ആകും ഈ ആൻസർ, ഈ മൾട്ടിപ്ലിക്കേഷന്റെ ആൻസർ വരിക. എളുപ്പല്ലേ? ഇനി നമ്മൾ പോയിന്റിന്റെ ഒരു കാര്യം നോക്കുക, പോയിന്റുള്ള സംഖ്യ എടുത്തിട്ട് നോക്കുക. ക്വസ്റ്റ്യൻ ഇതാണ്, 10.6 into 9.4. നമ്മൾ പറഞ്ഞ പോലെ എന്ത് ചെയ്യാം, 3 സ്പേസ് അവിടെ വിട്ടു. ഫസ്റ്റ് എന്ത് ചെയ്യണം? 10 into 9 90. ഓക്കെ, 6 into 4 24 ആഡ് ചെയ്തു, 2 ഇവിടെ റിമൈനിങ്. ഓക്കെ, ഇനിയോ ഇനി അടുത്തന്ന് 6 into 9 54, ദെൻ 10 into 4
40. Tamil add in patratum. 4. 5 plus 4. 9. 94. 94 plus 2. Ethratum 96. Then 9. E 19 de kude 9 kude add in bo. 99. 6. 4. Adhaidin. 9964 എന്ന ആൻസർ കിട്ടും. ഇനിയോ ഇവിടെ പോയിന്റ് ആണ്, 10.6 ഇൻറ്റു 9.4 എന്ന. അങ്ങനെ വരുമ്പോൾ നമ്മൾ രണ്ട് നമ്പർ കഴിഞ്ഞിട്ട് പോയിന്റ് ഉണ്ടാവണം അല്ലേ. അപ്പൊ 99.64 ആവും ഈ മൾട്ടിപ്ലിക്കേഷന്റെ ആൻസർ. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കാൽക്കുലേറ്റർ വെച്ചിട്ട് ചെയ്ത് നോക്കും 99.64 കിട്ടുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് കണ്ടല്ലോ. അപ്പോൾ ഇതാണ് ഈ പാർട്ട് ത്രീയിൽ പറയുന്നത്. ഒന്നുകൂടി വാച്ച് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ഞാൻ ഇതിൻ്റെ ഇതിന് വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ രണ്ട് ക്വസ്റ്റ്യൻ തരാം. ഒരു ക്വസ്റ്റ്യൻ 10.4 × 9.6 74 × 26 നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ആൻസർ കറക്റ്റായി കിട്ടുന്നുണ്ടോ എന്ന് ഒന്ന് ചെക്ക് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, മൾട്ടിപ്ലിക്കേഷൻ്റെ ഈ ട്രിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയും ഇതുപോലുള്ള മറ്റു ട്രിക്സുകളുമായിട്ട് വീണ്ടും കാണാം.